അഖിബിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ് തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് അവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ മയ്യ തവക്കൽ അലല്ലാഹി ഫഹവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി قد جعل الله لكل شيء قدرا പഠിക്കടോ മുസ്ലിമേ പഠിക്കടോ മുസ്ലിമേ ഈ കാലഘട്ടം അവൻ അല്ല മതിയാവുകയാണ് അല്ലാഹു മതിയാവുകയാണ് ഏത് വിഷയം വന്നാലും അല്ലാഹുവിന് മതിയാവുകയാണ് ഒരു പേടിയുമില്ല ഒരു പ്രയാസവുമില്ല ഒരു ദുഃഖവുമില്ല അവന് പരാതിയില്ല കാണുന്നവരോട് മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല എന്റെ പ്രിയപ്പെട്ടവരെ അവൻ അല്ലാഹു മതിയാവുകയാണ് അല്ലാഹു അവനെ മതിയാകുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നംറൂദ് എന്ന് പറയുന്ന ഭരണാധികാരി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ് എല്ലാവരും പറഞ്ഞ് ഇബ്രാഹിമിന് ഏറ്റവും മുമ്പിൽ ശിക്ഷ കൊടുക്കണം എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് തീക്കുണ്ടാലത്തിൽ വലിച്ചെറിയാൻ തീരുമാനിച്ചു ജനങ്ങൾ വലിയൊരു കുടിയെടുക്കുകയാണ് വലിയൊരു കുടിയെടുക്കുക വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് തീ കത്തിക്കുകയാണ് ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടിടാൻ കഴിയുന്നില്ല ആ തീയുടെ വലിപ്പം എന്തെന്നറിയുമോ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാകുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അമ്പും വില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ തീക്കുണ്ടാരത്തിലേക്ക് എഴുതി വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ ഇങ്ങനെ എഴുതി വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ശത്രുക്കള് അമ്പയ്യാ സമയമാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീല് ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു നബിയേ ഞാൻ രക്ഷപ്പെടുത്തട്ടെ നബിയേ ഞാൻ രക്ഷപ്പെടുത്തട്ടെ ഈ കുണ്ടാരം ഞാൻ അണച്ചു തരാ നബിയേ അങ്ങയെ രക്ഷപ്പെടുത്താ നബിയേ എനിക്ക് അനുവാദം തരുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ മറുപടി എന്തെന്നറിയോ ജിബ്രീലേ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നെ സഹായിക്കാൻ എന്നെ പടച്ച റബ്ബുണ്ടല്ലോ കടന്നിട്ട് ഒരു രോമത്തിന് പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു രോമം പോലും കരിയാതെ നോക്കി നിന്ന ശത്രുക്കളുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിത്ത് നിന്ന് ഇറങ്ങി വന്നെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഇതൊന്നും കഥയല്ലടാ ചെറുപ്പക്കാരാ ഉപ്പമാരെ ഇതൊന്നും വെറുതെ പറഞ്ഞു തരുന്നതല്ല ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ ഇത് നിനക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാ ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്തിനാ മോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഹസ്ബുനല്ലാഹ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമിന് അറിയാതെ പോയത് കൃതാടാ ചെറുപ്പക്കാരാ ഇസ്ലാം സമുദായത്തില് മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നല്ലോ ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ കയറെടുത്ത് തൂങ്ങുകയാണ് നരമ്പ് മുറിക്കുകയാണ് വിഷമടിക്കുകയാണ് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു പോകുന്നത് അതിന്റെ കാരണം എന്തെന്നറിയോ മക്കളോട് വഴക്ക് പറയാ മക്കളെ
കണക്ക് പറയാ ഉമ്മയ്ക്ക് പേടിയാ മക്കളെ തല്ല വാപ്പയ്ക്ക് പേടിയാ ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ റൂമിനകത്ത് കയറിയിട്ട് കഥകടച്ചിട്ട് തൂങ്ങുന്ന കാലവാ SSLC പരീക്ഷ തോറ്റതിന്റെ പേരിൽ ചാകുന്ന മക്കളുടെ കാലവാ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയതെന്നറിയോ അവർക്ക് അല്ലാരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയായിരുന്നില്ല മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ ജോലിയല്ല അല്ലാരാണെന്ന് മക്കളെ പഠിപ്പിക്കലോ അത് വാപ്പയുടെ കടമയാ അത് മാതാപിതാക്കളുടെ കടമയാ വാപ്പയുടെയും ഉമ്മയുടെയും കടമയാണ് അല്ലാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം മുത്തിനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇത് നിന്റെ ബാധ്യതയാണോ ഇത് നിന്റെ കടമയായിരുന്നടോ അത് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിലല്ലേ നിന്റെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് അവസാനം ഇതെന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നിങ്ങൾ പറയും സിറാജ് ഉസ്താദ് പറയാ വളരെ എളുപ്പമാണ് ജീവിതത്തിൽ ചില പ്രയാസം വരുമ്പോ സമ്പത്തുകൾ മുഴുവനും നഷ്ടപ്പെട്ട് കോടികളുടെ കടം വന്ന് വീടിന്റെ മുന്നിലേക്ക് കടക്കാര് വരുന്ന രംഗമുണ്ടല്ലോ തകർന്നു പോകുന്ന ചില സമയമുണ്ടടോ മാരകമായ രോഗങ്ങൾ പിടിച്ചു പണച്ചവരെ പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് സമ്പത്ത് തീർന്നു എല്ലാവർക്കും ബാധ്യതയായി അവസാനം ഒരു തുണ്ട് കയറിലെ ജീവിതം അവസാനിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ പലപ്പോഴും അങ്ങനെ ചില രംഗങ്ങൾ കടന്നു വരും റബ്ബേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസമുള്ള രംഗങ്ങൾ കടന്നു വന്നാൽ താങ്ങാൻ കഴിയാത്ത വേദനമെന്ന ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ പറയാനൊരു ദിക്ര പറഞ്ഞു തരട്ടെ ആ സമയത്ത് പറയാനുള്ള ദിക്ര ഏതെന്നറിയോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗല വനിഅമൻ നസീർ ഇത് മൂന്ന് വട്ടമെന്ന് പറവാപ്പാ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗം വരുമ്പോ ഈ ദിക്ര നിനക്കൊന്ന് പറയാൻ പറ്റുമോ ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത് ഇതല്ലേ യൂസഫ് നബി പറഞ്ഞത് ഇതല്ലേ ഇതാര് പറഞ്ഞ ദിക്ര എന്നറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ അള്ളാഹുവിന്റെ പ്രവാചകനായ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാ ബീബി റളിയല്ലാഹു തആലാർഹ ആയിഷാ ബീബിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആലാർഹ ഈ രണ്ട് പേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത് പിന്നെ പുതിയ പുതിയ മുസ്ലിമീങ്ങളെ പിടുത്തു പിന്നെ പറയാൻ തുടങ്ങി മദീന മുഴുവനും അല്ലാഹുവേ എല്ലാവരും ആയിഷാ ബീബി വിഭിചരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാ അല്ലാഹുവിന്റെ റസൂല് കേട്ട് കേട്ട് മടുക്കുകയാണ് എവിടെ പോയാലും ആയിഷ എവിടെ പോയാലും ആയിഷ ആയിഷാനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമുണ്ടായി മുത്തിനബി വീട്ടിലേക്ക് കടന്നു വന്നു തളർന്നിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ല അല്ലാഹുവിന്റെ റസൂൽ തന്റെ ആയിഷയ്ക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് മുത്തിനബി തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ ആയിഷാ ബീബിക്ക് അതത്ര താങ്ങാൻ പറ്റിയില്ല അല്ലാഹുവേ റസൂലുള്ളാടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ്
ശദീഖ് റളിയല്ലാഹു തആല അർഹു കടന്നു വരികയാണ് ആയിഷ ബീവിന്റെ പിതാവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് ഉപ്പയുടെ കൈപിടിച്ചിട്ട് കരയുന്നു വാപ്പാ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് വാപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു വ്യഭിചരിക്കുന്നവളാണെന്ന് തോന്നുന്നുണ്ടോ പാടെ കയ്യിൽ പിടിച്ച് പൊന്നാര മകള് കരയുമ്പോ അതാ അബൂബക്കർ നിങ്ങളൊന്നും മിണ്ടിയില്ല പടച്ചവനെ തന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുമ്പോ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ കണ്ണ് നിറഞ്ഞാൽ ഏതുമ്മയ്ക്കാടോ താങ്ങാൻ പറ്റുക നെഞ്ചുമുട്ടുന്ന ഹൃദയത്തോട് ആയിഷ ബീവി റളിയല്ലാഹു തആല മാതാവിന്റെ മാറിടത്തിലേക്ക് ചെന്ന് ചേർത്തു പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു ഉമ്മ ഞാൻ തെറ്റുകാരിയല്ല ഉമ്മ അവിടുന്ന് മാതാവിന്റെ മുന്നിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉമ്മ പറയുന്നു മോളെ തെളിവുകൾ മുഴുവനും നിനക്കെതിരാ തെളിവുകളെതിരാട് ആയിഷ ബീവിയതാ വീടിനകത്തേക്ക് കയറുകയാ നിന്നെ പോലെ 18, 20, 25, 30 വയസ്സൊന്നുമില്ലായിരുന്ന പെങ്ങള് ചെറിയ പ്രായമായിരുന്നു ആയിഷ ബീവി അവിടെ നിന്ന് നരമ്പ് മുറിച്ചില്ല വിഷമെടുത്തു കുടിച്ചില്ല തൂങ്ങാൻ തയ്യാറായില്ല വീടിനകത്ത് കയറിയിട്ട് ഒറ്റക്കിരിക്കുകയാ നിന്റെ മകളുടെ പ്രായമേ ഉള്ളൂ നിന്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറിയിട്ട് ഇരിക്കുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ മുത്തി നബി വരുന്നുണ്ടോ ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം കഥാ രാവിലെ തന്റെ വീടിന്റെ വാതിലേക്ക് നോക്കിയിരിക്കുമ്പോ അതാവരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ ആയിഷ ബീവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇറങ്ങി ഓടുകയാ ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു നബിയേ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ ജിബ്രീൽ വന്നോ നബിയേ ആയിഷ നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നു നബിയേ ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ അല്ലാഹു എന്നെ കൈവിടില്ല നബിയേ ജിബ്രീല് വരുമെന്ന് എനിക്കറിയാ നബിയേ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു ആയിഷ ഏഴാകാശം കടന്ന് ജിബ്രീലിനെ വിളിച്ചിറക്കിയതെങ്ങനാ ഖുർആനിൽ ആയത്തിറക്കിയതെങ്ങനാ ഇത്രയും ദിവസം പിടിച്ചു നിന്നതെങ്ങനാ ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു യാ പറഞ്ഞത് കിറേതെന്നറിയോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഈ ദിക്ര പറഞ്ഞിട്ടായി ആയിഷ പിടിച്ചു നിന്നത് അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ ഇത് സാധാരണ ദിക്റല്ല ഇത് ഈമാനുറയ്ക്കുന്ന മനസമാധാനം കിട്ടുന്ന ദിക്ര മനസ്സിന് ധൈര്യം കിട്ടുന്ന ദിക്ര അതുകൊണ്ട് തവക്കൽ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരട്ടെ എപ്പോഴും പറയണേ ഏത് കാര്യത്തിലും പറയണേ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ നിനക്കല്ല മതിയടാ ചെറുപ്പക്കാരാ എത്ര വലിയ പ്രയാസം വന്നാൽ എന്റെ റബ്ബനെ കൈവിടൂല
എന്റെ റബ്ബനെ കൈവിടൂല. അല്ലാ എന്റെ കൂടെ ഉണ്ടല്ലോ ഉസ്താദേ, പടച്ച റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ. ഈ ഒരു ഈമാനാടോ വേണ്ടത്, ഈ ഒരു ഈമാനാടോ വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ബാലിഹു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇന ഖദറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ. അല്ലാഹുവിന് മതിയാവുകയാണ്, പടച്ച റബ്ബന് മതിയാവുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ, ഏത് പ്രയാസത്തിലും നിങ്ങളെ റബ്ബ് കൈവിടൂല. നമ്മുടെ ഈമാൻ ഉറക്കണമല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ ഉറപ്പിച്ചു തരണേ. അല്ലാ ഞങ്ങളുടെ ഈമാൻ നിലനിർത്തി തരണേ. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം തവക്കൽ ത്വാലല്ല എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ സഹായം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു സഹായം നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുതെ അല്ല തവക്കൽ ത്വാലല്ല എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് കിട്ടും. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ല ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് ഓസിന് പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? ഇതിനുള്ള മറുപടിയാ അല്ലാഹു ചോദിക്കുകയാ. ചോദിക്ക, നീ വിചാരിച്ചോ വയനാട് ജ്വരം കയറുന്ന പോലെ സ്വർഗം? അള്ളാഹു ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലേക്ക് ഓസിന് കയറി പോകാൻ പറ്റുമെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചങ്ങാതി, അല്ല പറയില്ല. നീ എന്താ വിചാരിച്ചേ, ഞങ്ങൾ ഈ ബിലാല് തങ്ങള് പഴുത്ത മല കറുത്ത് എന്താ പഴുത്തു കിടക്കുന്ന മലരാരണ്യത്തിലും മലർത്തിക്കിടത്തിയിട്ട് തന്റെ നെഞ്ചത്തേക്ക് കരിമ്പാറ എടുത്ത് വെച്ച് ചാട്ടവാറ കൊണ്ട് തല്ലുമ്പോഴും അള്ളാഹു അഹദ് എന്ന് വിളിച്ച ബിലാല് തങ്ങളുടെ ചരിത്രം പറഞ്ഞത് പിരിക്കാനാണെന്നാ നീ വിചാരിച്ചേല്ലേ? ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചു പറിച്ച കഥ പറഞ്ഞത് ചെവി കിടക്കണ കമ്മൽ ഊരാനാന്ന് ആമിനാത്ത വിചാരിച്ച അല്ല? നീ വിചാരിച്ചതൊക്കെ വെറുതെയാണെന്ന് അല്ല. അള്ളാഹു നിനക്ക് ധൈര്യം തരികയാ, പഠിച്ചോ പഠിച്ചോ. നിനക്കല്ലവര് ഇതൊക്കെ പഠിപ്പിച്ചതിന് അവര് ധൈര്യം, ഇതുപോലെ നിനക്കും വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ ഓസിനൊന്നും അല്ല, ഓസിനൊന്നും അല്ലടോ. പൗരത്വ ബില്ലും എൻ ആർ സി ഒക്കെ വരുമ്പോ ഭയക്കുന്ന എന്തിനാ പോകാൻ പറഞ്ഞ പോണം? അള്ളാഹു ഈമാൻ തരുമാറ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ. നീ എന്ത് വിചാരിച്ച നീ ഇങ്ങനെ പറയും, അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ. നാവ് കൊണ്ട് പറഞ്ഞാ പോരടോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിമീങ്ങളായ സഹാബത്ത് ഹിജറയ്ക്കൊരുങ്ങുമ്പോ മക്കാര് പറഞ്ഞു, എടാ നീയൊക്കെ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം, വീടും സ്വത്തും പണവും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായി മുഹമ്മദും പൊക്കോളെ പറഞ്ഞു. മുസ്ലിമീങ്ങളായ സഹാബത്തിനോട് പറഞ്ഞു, മുഹാജിറിനോട് പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്, നിന്റെ ഒന്നും നാടല്ല, ഇടവിടെ നിന്റെ ജാഗ നിന്റെ വീടും നിന്റെ സ്ഥലവും നിന്റെ സമ്പാദ്യം ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ പോടാ അല്ലാഹു കൊണ്ട്. അവരതിന് തയ്യാറായി. അവരെന്ത് പറഞ്ഞു? അല്ലാഹു ആണ് വലിയവൻ, നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, അല്ലാഹു ആണ് വലുത് എന്ന് പറഞ്ഞ് സർവ്വത് വിട്ടിട്ട് മദീനത്ത് പോയി. അല്ലാഹു അവരെ സഹായിച്ചത് എങ്ങനെന്നറിയോ? രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു. എന്തിനെന്നറിയോ? ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഇതാ സഹായം, ഇതാണ് അൻസാരിങ്ങളുടെ സഹായം. നിന്നോട് ഓടാൻ പറഞ്ഞപ്പോഴേ നീ വിറയ്ക്കാൻ തുടങ്ങി. രണ്ടു മൂന്ന് ചെറിയ ഓലപ്പണക്കം പൊട്ടിച്ചപ്പോഴേ നമ്മളിപ്പോ പേടിച്ചു തുടങ്ങി. ഇനി ബാക്കിയൊക്കെ അമിട്ടൊക്കെ വരാനേ ഇരിക്കുന്നുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പൊന്നര ചങ്ങാതി, നീ എന്തടാ എടാ, നീ ആരെന്നറിയോ? ജനിക്കുന്നതിന് മുമ്പേ മരണം നിശ്ചയിച്ചവനല്ലേ? നീ മുസ്ലിമല്ലേ? പൊട്ടനാ. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളായപ്പോ എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് തട്ടിമാറ്റാൻ മോടി അണ്ണനെ കൊണ്ട് പറ്റുമോ? പറ്റൂല.
അമേരിക്കയുടെ പ്രസിഡന്റിനെ കൊണ്ട് പറ്റോ പറ്റൂലടോ, ലോകത്ത് ഒരുത്തനെ കൊണ്ടും എന്റെ മരണസമയം മാറ്റാൻ പറ്റൂല. അതല്ല തീരുമാനിച്ചതാ, അത് റബ്ബ് തീരുമാനിച്ചതാ. ഞാൻ ഇന്ന് വയലിന് വന്നതല്ല, എന്റെ റിസ്ക് ഇവിടെ ജബ്ബാർ, എന്റെ പേരെന്താ ജാബിർ. ജാബിറിന്റെ വീട്ടിൽ എനിക്ക് അള്ളാഹു ചപ്പാത്തി എഴുതിയിട്ടുണ്ടായിരുന്നു, ദോശ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് തന്നെ ഞാൻ വന്നേ. ഗൾഫിൽ കിടന്ന ജാബിറിനെ ഇവിടെ വരുത്തിച്ചില്ലേ അള്ളാ? എന്റെ അവര് വീട്ടിൽ എന്നെ കൊണ്ടുവന്ന് ഭക്ഷണം തിന്നിച്ചില്ലേ? എന്റെ തിന്നേണ്ട ഭക്ഷണം അള്ളാ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ പോയി കഴിക്കുക തന്നെ ചെയ്യും. തട്ടാൻ ആരെ കൊണ്ടും പറ്റൂല. നമ്മളൊക്കെ ജനിയുടെ ബാങ്ക് ഇക്കാമത്തും കൊടുത്ത മഹാനല്ലേ നീ? ഒരു ചെവിയിൽ ബാങ്ക്, ഒരു ചെവിയിൽ ഇക്കാമത്ത്. എന്തിന് മരിച്ച കൊണ്ടുപോയി കുളിപ്പിച്ച് കബറടക്കണം? സമയമില്ല. നമ്മളാ പേടിച്ച് കിടക്കണത്. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് അല്ലാ ആരാണെന്നൊന്ന് ഓർത്ത് നോക്കണം കേട്ടോ. നിന്റെ റബ്ബാരാടാ, നിന്റെ റബ്ബാരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ഓർക്കണം. അല്ലാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ. പേടിക്കുന്നതിന് മുമ്പ്, വരണ്ടോടുന്നതിന് മുമ്പ് അല്ലാഹു ആരാണെന്ന് പഠിക്കണം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ആരാണെന്നറിയോ? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ മദീനത്തേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണ്. മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ തയ്യാറെടുക്കുമ്പോ ഇബ്ലീസ് ആണ് പോയി പറയുന്നു, മുഹമ്മദ് നാട് വിടാൻ പോവുകയാണ്, കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊന്നുകൊള്ളണം, ഇനി ഒരിക്കലും നിങ്ങൾക്ക് മുഹമ്മദിനെ കൊല്ലാൻ അവസരം കിട്ടൂല. ഇബ്ലീസ് നടന്നു പറയുകയാണ്. അവസാനം ശത്രുക്കൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളയുകയാ. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഊരി പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ കേൾക്കടാ ചെറുപ്പക്കാരാ, പെങ്ങന്മാരെ പേടിച്ച് പറയ്ക്കുന്നവരെ, ഇത് അല്ലാരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുമ്പോ അതാ അലിയാര് തങ്ങളും അല്ലാഹുവിന്റെ റസൂലും വീടിനകത്തുണ്ട്. മുത്തിനബി ചോദിക്കുന്നു, അലിയേ ഞാൻ കിടന്ന സ്ഥലത്ത് നീ കിടക്കുമോ? അലിയേ യാ റസൂലല്ലാ, എന്തിനാ നബിയേ ഞാൻ പേടിക്കുന്നത്? ഞാൻ കിടക്കാ നബിയേ, എനിക്കൊരു പേടിയുമില്ല നബിയേ. അലിയാര് തങ്ങൾ അവിടെ കിടക്കാൻ തയ്യാറായി. യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ വരുന്ന മുഖറബുല്ലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. റസൂലുള്ളയോട് പറയുന്നു, നബിയേ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് എന്തോതണമെന്നറിയുമോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീൻ ഓതിയാ പോരാ, യാസീൻ ഓതിയാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ഈ ആയത്ത് ഓതണം, ഈ ആയത്ത് ഓതണം, മണ്ണിലേക്ക് ഊതണം, വാതില് തുറക്കണം, നാല് ഭാഗത്തേക്ക് മണ്ണ് വടിച്ചെറിഞ്ഞിട്ട് പോകു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം അവിടെ നിന്ന് വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോടി മണ്ണിലേക്ക് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് നാല് ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അതാ വാളും പിടിച്ചിരിക്കുന്നവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ KGF-ലെ നായകനല്ലടാ നായകൻ അല്ലാഹുവിന്റെ പ്രവാചകന് ആ വാള് പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തി നബി ഇറങ്ങിപ്പോയടാ. ഒരുത്തം പോലും അനങ്ങിയില്ലല്ലോ, ഒരാള് പോലും അനങ്ങിയില്ല. ജിബ്രീലിയെ K-47 കൊണ്ടുകൊടുത്തത് ആറ്റം ബോംബല്ലടാ. ഒരു മുസ്ലിമിന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനതിനെക്കാളും വിലയുണ്ടടാ. അഞ്ചു നേരം നിസ്കരിക്കുന്ന അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു വാപ്പയുടെ കാലിനടിയിൽ കിടക്കുന്ന മണ്ണിന് പോലും പവർ ഉണ്ടടാ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂലപടം നിറങ്ങിപ്പോയി. നീ ചരിത്രം പഠിച്ചവനല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ രണ്ടുപേരും ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബ്ബേ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ.
അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ പേടിച്ചു വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണരുകയാണ്. എന്തേ അബൂബക്കർ, എന്തേ അബൂബക്കർ, യാ റസൂലല്ലാ, ഗുഹയുടെ മുകളിലെ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവരെങ്ങാണം കാലിലേക്ക് നോക്കിയാൽ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ തങ്ങളെ പേടിച്ചുകൊണ്ട് പറയുമ്പോ റസൂലുള്ള ഇരുന്ന് ചിരിക്കുകയാ. എന്തിനാ നബിയേ ചിരിക്കുന്നത്, എന്തിനാ നബിയേ ചിരിക്കുന്നത്? അബൂബക്കറെ, അബൂബക്കറെ, നമ്മള് രണ്ടുപേരും മാത്രമല്ല, നമ്മള് രണ്ടുപേരും മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ മുസ്ലിമിനും പഠിക്കാൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞു തരുന്ന ഹദീസാ. അബൂബക്കറെ, നമ്മള് രണ്ടുപേരും മാത്രമല്ല, ഒരാള് കൂടെ ഇതിനകത്തുണ്ട്. അതാരെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? തഹസൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാ നമ്മുടെ കൂടെ ഇല്ലേ? എടോ മുസ്ലിമേ, അല്ലാ നിന്റെ കൂടെ ഇല്ലേടാ, എന്തിനാ നീ ഭയപ്പെടുന്നത്? റസൂലുള്ള അബൂബക്കറിനോട് പറയുകയാണ്, അവൻ അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. അവൻ അവന്റെ കാലിലേക്ക് നോക്കാൻ ആ ശത്രു തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം. അബൂബക്കറെ, അല്ല തീരുമാനിക്കാതെ അവൻ അവന്റെ കാലിലേക്ക് നോക്കാൻ കഴിയില്ല. നീ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എടോ ശത്രുവിന്റെ വലിപ്പം കണ്ട് പേടിക്കല്ലേ? ശത്രുവിന്റെ വലിപ്പം കണ്ട് ഒരിക്കലും പേടിക്കരുത്. അങ്ങനെ പേടിക്കുമായിരുന്നെങ്കിൽ ബദരീങ്ങൾ പേടിക്കുമായിരുന്നു. ഒടിഞ്ഞ വാളും മുട്ടിയ വയറും തുരുമ്പിച്ച പരിചയമായി 313 സ്വഹാബത്ത് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിലേക്ക് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിപ്പോയത് ആൾബലം കണ്ടിട്ടാണോ? ഇല്ലടോ മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തുനബി പറയുകയാണ്, നിങ്ങൾ ബദരീങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. അതാ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ കണ്ണുപിടിച്ച് ഗാനമേള നടത്തി ഒട്ടകത്തിനെ ചുട്ടതിന്ന് എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് ആ ബദറിലേക്ക് കടന്നു വരുന്നത്. 700 ഒട്ടകങ്ങള്, അവരുടെ കയ്യിൽ ആയുധങ്ങള്, ബദരീങ്ങളുടെ ശത്രുക്കൾ അവരായിരുന്നു. അവരിറങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബി വരികയാ, യാ റസൂൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, വാളില്ല, പരിചയില്ല, കുന്തമില്ല, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ ബദറിന്റെ രണാകണത്തിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ താഴെ കടന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തടോ. ഈന്തപ്പന മരത്തിന്റെ മടലുണ്ടല്ലോ, മടലെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ കൊടുത്തു. ഇതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ ബദറിന്റെ രണാകണത്തിലേക്ക് കടന്നു ചെന്നിട്ടു തന്റെ കയ്യിലിരുന്ന ഈന്തപ്പന മരത്തിന്റെ മുണങ്ങിയ മടലുണ്ടല്ലോ, അത് വീശിയപ്പ വാളുപോലെ തല പോയെന്ന് ചരിത്രം പറഞ്ഞത് വെറുതെയല്ലടോ. ആ മടലിന് പോലും ബഹമുണ്ടായിരുന്നു, അതിന് പോലും പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ല നമ്മുടെ കൂടെയുണ്ടടോ. അല്ലാഹുള്ള കാലത്തോളം ഒരിത്തനും നമ്മളെ തകർക്കാൻ പറ്റൂല. ഇന്ന് വരെ നിങ്ങൾ ഏത് യുദ്ധം എടുക്കൂ, ബദറാകട്ടെ, ബുഹദാകട്ടെ, ഹന്ദക്കാകട്ടെ, ഹൈബറാകട്ടെ, തബൂക്കാകട്ടെ, യർമൂക്കാകട്ടെ, ഈ ലോകത്ത് നടന്നിട്ടുള്ള ഏത് യുദ്ധം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല, ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ശത്രുവിന്റെ വലിപ്പം കൊണ്ട് പേടിക്കല്ലേ. അല്ലാഹ് ഉണ്ടടോ നമ്മുടെ കൂടെ, അല്ലാഹ് ഉണ്ടടോ നമ്മുടെ കൂടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹനെ നഷ്ടപ്പെടുത്തല്ലേ, അല്ലാഹുവിന്റെ സഹായം നഷ്ടപ്പെടുത്താതെ 5 നേരം നിസ്കരിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹു നമ്മളെ സഹായിക്കുമെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടി ഇവരോട് പറയുകയാണ്, അല്ലാഹുവേ,
നമുക്ക് കിട്ടുന്ന നാലാ മൂന്നാമത്തെ പ്രതിഫലം തവക്കൽ അലല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അവൻ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ സഹായം നമുക്ക് വേണമല്ലോ നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തവക്കൽ തുഅലല്ലാ ഏതൊരു വിഷയത്തിലും നീ തവക്കൽ തുഅലല്ലാ പറ അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ നാലാമത്തെ പ്രതിഫലം എന്താ നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ നിനക്ക് അല്ലാഹു റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ ഏതോ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ടല്ലോ നീ ഉദ്ദേശിക്കാത്ത രീതിയിലല്ല തരും.